ഓക്കെ, സ്റ്റെം ജീനിയസിലെ ഒരു കുട്ടിയുടെ പാരന്റ് ആണല്ലേ? എന്തായിരുന്നു പേര്? എന്റെ റഷീദ്. സ്ഥലം കണ്ണൂര് മാട്ടൂർ എന്ന സ്ഥലത്താണ്. ഓക്കെ ഓക്കെ. എന്റെ കുട്ടി പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിൽ. മുഹമ്മദ് മുആദ് എന്നാണ് പേര്. ഓക്കെ. അപ്പോൾ സ്റ്റെം ജീനിയസിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും കുട്ടികളെ ചെറുപ്പം തൊട്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് അടക്കം പറ്റുന്ന രൂപത്തിലേക്ക് മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന മോട്ടോ. ഇതാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം വെച്ചാൽ വളരെ ഹൈ കോമ്പറ്റീറ്റീവ് ആണ് ഇപ്പോഴത്തെ മാർക്കറ്റ്, വിദ്യാഭ്യാസ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഇതിനെ ഒരു തയ്യാറെടുപ്പ് നടത്തിയാലാണ് നമുക്ക് കാര്യമുള്ളൂ. അത് തീർച്ചയായിട്ടും സ്റ്റെം ജീൻസ് നടത്തുന്നുണ്ട്. അതിനുള്ളൊരു ഉപകാരം കുട്ടികൾ കാണുന്നുമുണ്ട്. ചില കുട്ടികൾ സ്കൂൾ പഠിക്കേണ്ട വിഷയങ്ങളിൽ, പാഠ്യേതര വിഷയങ്ങളിൽ ഈ താല്പര്യം, സ്റ്റെം ജീൻസിനെ കൊണ്ടുള്ള ഈ താല്പര്യം തീർച്ചയായിട്ടും കിട്ടുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവിടെ പിന്നെ 8th തൊട്ടാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ട്യൂഷനൊക്കെ ലഭ്യമാണ് അല്ലേ? അപ്പോൾ പക്ഷേ അതിനപ്പുറത്തേക്ക് സ്റ്റെം ജീനിയസ് നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? സ്റ്റെം ജീനിയസ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി വളരെ ആത്മാർത്ഥമുള്ള, വളരെ സിൻസിയറായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരാണ് നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കുട്ടിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതി കിട്ടുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇതിനെ വളരെ കണ്ണടച്ചിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു ചെയ്യുന്നത്. ഓക്കെ. ഇതിലെ ക്ലാസ് എടുക്കുന്നത് പലപ്പോഴും IITയിലും NITയിലൊക്കെ പഠിച്ച ആ രൂപത്തിൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളുകളായതുകൊണ്ട് അത് കിട്ടും തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ആ ക്ലാസ്സുകൾ കിട്ടുക എന്നുള്ളതിനപ്പുറം ചിലപ്പോൾ നമുക്ക് യൂട്യൂബിൽ പോയാൽ നല്ല ക്ലാസ് കിട്ടിയെന്ന് വരുന്നു. അതിനപ്പുറത്തേക്ക് കുട്ടികളെ പേഴ്സണൽ ഫോളോഅപ്പിലും മറ്റു കാര്യങ്ങളിലും സ്റ്റെം ജീനിയസ് ഓക്കെ ആണോ, അല്ലെങ്കിൽ കുട്ടികളെ ആ രൂപത്തിൽ ഒരു 1-to-1 എന്നുള്ള നിലക്ക് അവർ കൊണ്ടുപോകുന്നു? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ചില വളരെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് പഠിപ്പിക്കുന്നത് തോന്നുന്നുണ്ട്. എൻ്റെ കുട്ടിയെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ണടച്ച് വിശ്വസിച്ച് ഈ സ്റ്റെം ജീൻസ് ചേർത്തത്. ചില പേഴ്സണലായിട്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഈ കാര്യങ്ങൾ ഇൻഫർമേഷൻ തന്നുണ്ട്. അധ്യാപകരുടെ കയ്യിൽ നിന്നും എമിൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട്. ഫോൺ വിളിച്ചാൽ കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ട്. വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ഒരാൾ ഒരു പാരന്റ് മറ്റൊരു പാരന്റ് നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇത്ര ചെറുപ്പം തൊട്ടേ കുട്ടികളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഒരു എൻട്രൻസ് ഒക്കെ ആണെങ്കിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്ലസ് ടു തുടങ്ങുമ്പോഴൊക്കെ തുടങ്ങിയാൽ പോരെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരോട് നിങ്ങൾക്ക് പറയാനുള്ള മറുപടി? തീർച്ചയായിട്ടും അങ്ങനെ തോന്നില്ല. കാരണം CBSE ഇപ്പോൾ 1st LKG പോലെ തന്നെ കുട്ടികൾ വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് തന്നെ പല രക്ഷിതാക്കന്മാർക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അധിക രക്ഷിതാക്കളും പറയുന്നത് ഇത് വേണം കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ 7th ക്ലാസ് മുതൽ തന്നെ ഈ IIT NIT പോലുള്ള ക്ലാസ്സുകൾക്ക് എത്തണമെങ്കിൽ താല്പര്യം കൊടുക്കണം എന്നാണ് പല പിന്നെ രക്ഷിതാക്കന്മാരുടെ താല്പര്യം കിട്ടുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാനും ചെയ്തത്, സ്റ്റെം ജീൻസ് പോലത്തെ ഒരു സ്ഥാപനത്തിന് എൻ്റെ കുട്ടീനെ ആക്കാൻ താല്പര്യപ്പെട്ടതും. ഇനി നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു പാരന്റ് എന്നുള്ള നിലക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും സജഷൻസോ മറ്റു കാര്യം? എനിക്ക് തോന്നുന്നത് ഈ ഒരുപാട് ടാലൻറ്റ് ടെസ്റ്റുകളെ കുറിച്ച് പറഞ്ഞ് ആ ടെസ്റ്റുകളെ കുറിച്ച് എനിക്ക് രക്ഷിതാവ് എനിക്ക് ചിലപ്പോൾ അവരൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് ആ സമയങ്ങളിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് അറിവ് കൊടുക്കുകയും ആ ടെസ്റ്റുകളിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കാൻ നമ്മൾ താല്പര്യം കൊടുക്കണം. പിന്നെ കുട്ടികളിൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടത് സ്വയം പഠിക്കാനുള്ള താല്പര്യം, അത് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ അവരെ കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. ആ താല്പര്യം ഉണ്ടാകാനും വേണ്ടിയാണ് സെൽഫ് മോട്ടിവേറ്റഡ് ക്ലാസ്സുകളും കൊടുക്കണമെന്നൊക്കെ അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ.